ഇപ്പോൾ ആ കണ്ടതാണ് കൃഷ്ണവരം പാലസ്. ഈ കൃഷ്ണവരം പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ്. ഇതിപ്പോൾ സെറ്റായൊരു ടാങ്ക്, ഏകദേശം ടാങ്ക് ഒരു നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് വരാൻ തുടങ്ങി. കാണുന്നതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഡിസ്പ്ലേ ടാങ്കുകൾ. അപ്പോൾ ഇത് ഫുള്ള് പൂർണ്ണമായിട്ടും കണ്ടല്ലോ അവസ്ഥ, മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിട്ട് കിടക്കുക. ഈ ടാങ്കാണെങ്കിലും മെയിൻ്റനൻസ് കുറവാണ്, ഇതിലും മെയിൻ്റനൻസ് കുറവ്. നമസ്കാരം, സെന്തൽ മുത്തുസ്വാമിയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല. അവിടെ പല സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പലരും സ്ഥിരം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിനെ പറ്റിയും നമ്മുടെ ഫാമിനെ പറ്റിയൊക്കെ. അപ്പോൾ ഫാമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പണി രാവിലെ തൊട്ട് നമ്മുടെ ഈ ടാങ്കുകൾ ക്ലീൻ ചെയ്യുക, വാട്ടർ ചേഞ്ച് ചെയ്യുക. പിന്നെ എൻ്റെ കൂടെ നിന്ന് അനുവുണ്ട്. ഇപ്പോൾ ഷോപ്പ് നോക്കുന്ന അവനാ ചെറുതാ. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങുക. ഇതിപ്പോൾ സെറ്റായൊരു ടാങ്ക്, ഏകദേശം ടാങ്ക് ഒരു നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ ടാങ്ക് എന്ന് പറയുന്ന ഈ നേരെ കാണുന്ന ഈ ടാങ്ക്, ഈ കാണുന്ന ടാങ്ക്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഫിൽട്ടർ മാറ്റാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഹാങ് ഓൺ ഫിൽട്ടർ മാത്രമേ വെച്ചിരിക്കുന്നത്. ഫിൽട്ടറും ലൈറ്റും ഇതിനകത്ത് മാറും. ഉപയോഗിച്ചിരിക്കുന്ന വെറും നോർമൽ ഒരു വുഡാണ്. നമ്മുടെ കുളത്തിൽ കിടന്ന ഒരു കൊന്നയില്ലേ, കൊന്നയെന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ, പല പേരാണ് പറയുന്നത് കൊന്നയുടെ ഒരു കമ്പായി ഇരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ കണ്ടീഷനായി വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫിൽട്ടർ ജസ്റ്റ് ഒരു ഹാങ് ഓൺ ഫിൽട്ടർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി ഇത് ക്യാനിസ്റ്ററാക്കും. പിന്നെ ലൈറ്റ്, ലൈറ്റ് ചുമ്മാ ഉണ്ട്. ഇത് ഒരു ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് അടിച്ചിട്ട് സാധാ രണ്ട് ട്യൂബ് ലൈറ്റ്, അതാണ് ഇപ്പോൾ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ ചേഞ്ച് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു പൈപ്പ്, അതിനൊരു ടാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കും. ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നത്, വെള്ളം നിറയ്ക്കും. ഇതിനകത്തോട്ട് തന്നെ ജസ്റ്റ് ഉണച്ച് വെച്ചിട്ട് ഈ ടാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം പുറത്തോട്ട് പോകും. ഈ സാധനമുണ്ട്, ഇത് നമ്മുടെ അക്വേറിയത്തിൽ കയറി അടിയുന്നൊരു സാധനമാണ്. ഇത് കാൽസ്യം വാട്ടറിൻ്റെ, വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കൊണ്ട് സംഭവിക്കുന്ന സാധനം. അത് ഓരോ വട്ടവും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കൈവച്ച് കുറച്ച് കളയുന്നത് ടാങ്ക് വൃത്തിയായിട്ടിരിക്കും. ഈ കാണുന്ന ലൈനുകൾ ഉരച്ച് ഉരച്ച് കളഞ്ഞാൽ മതി. നമ്മളെ ഷോപ്പിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഈ ടാങ്കുകൾ. ഷോപ്പിലെ വൃത്തി കണ്ടിട്ടാണ് നമുക്ക് കസ്റ്റമർ ഓർഡറുകൾ തരുന്നത്. അതുകൊണ്ട് ഷോപ്പിലിരുന്നാലും നമ്മൾ ടാങ്ക് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ടാങ്ക് ക്ലീനായി, ഈ കാണുന്ന അഴുക്ക് വലിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ടാങ്ക് നമ്മൾ ഇതുപോലെ കൈവച്ച് നിന്ന് ജസ്റ്റ് ആക്കി വിടുന്നുള്ളൂ. വെള്ളം ആദ്യം കുറച്ചൊന്ന് കളയണം. അയാളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു കസ്റ്റമർ വന്നു, ചെറിയൊരു കസ്റ്റമർ രാവിലെ, ഗോൾഡ് ഫിഷ്. ഇനി എന്തൊക്കെ ഫിഷ് നമുക്ക് ഷോപ്പിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഇവിടെ ഏറ്റവും ഫസ്റ്റ് സെയിലിന് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഫിഷ്, അത് കഴിഞ്ഞ് കെട്ടി ഫൈറ്റർ, പിന്നാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഫിഷുകളുടെ സെയിൽ. അപ്പൊ ഷോപ്പ് എങ്ങനെ ഉണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളി ഷോപ്പാണ്. വിലയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ? കുറവാ. ഇത് പഴക്കമൊന്നുമില്ല, എന്താ ഒരു ഒന്നര മാസത്തെ പഴക്കമുള്ളൂ ഈ ടാങ്കിന്. മോസ്
മോസം വെച്ച് നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ സുഖമാണ്. പക്ഷെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് കൊടുക്കണം. വേറൊന്നും വേണ്ട, വാട്ടർ ചേഞ്ച് ശ്രദ്ധിക്കുക, ലൈറ്റ് ആവശ്യമില്ലാതെ ഓവർ ലൈറ്റ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇനിയിപ്പം വാട്ടറും കൂടെ നിറച്ചിട്ട് നമുക്ക് കാണിക്കാം. സ്ഥലമില്ല, സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ടാങ്കർ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ മെയിൻ്റനൻസ് കുറവാണ്, ഇടയ്ക്ക് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത ടാങ്ക്. പിന്നെ ഏറ്റവും കൂടുതൽ അലമ്പായിട്ട് നടക്കുന്ന ടാങ്ക് നമ്മുടെ ബുദ്ധൻ്റെ ടാങ്ക്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പാതി വരെ കളഞ്ഞിട്ട് ഇത് വാട്ടർ ചെയ്യാൻ ബാക്കിയുള്ള വൃത്തിയാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് മൊത്തം കുളമാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ടാങ്ക് സെറ്റാക്കി എടുക്കാൻ പറ്റില്ല. സെറ്റാക്കി എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കൈ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ പഴയൊരു കാർഡ് എ ടി എം കാർഡ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഈ കാണുന്ന മൂന്ന് ടാങ്കുകളും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വാട്ടർ നമ്മളിന്ന് ടോപ്പപ്പ് ചെയ്യും, ഇത്രയും പണിയുള്ളൂ. എനിക്ക് ഇതിനകത്തൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ചെയ്യാതിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. പലരും നല്ല ഇൻട്രസ്റ്റിൽ പൈസ മുടക്കി ടാങ്കുകൾ സ്വന്തമായിട്ട് ചെയ്യും, അല്ല നമ്മളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. പിന്നീട് മെയിൻ്റനൻസ് കൊടുക്കത്തില്ല. കൊടുക്കാതെ വരുമ്പോഴത്തേക്കും പിന്നെ സർവീസ് കറക്റ്റായില്ലെങ്കിൽ ഈ കാണുന്നിട്ട് ടാങ്ക് ഡെഡാണ്. നമ്മൾ ആ മുടക്കുന്ന പൈസ അവിടെ കൊണ്ട് പോവുക. അത് മാത്രമല്ല ടാങ്കിൻ്റെ സൗന്ദര്യം പോവുക. ഇല്ലെങ്കിൽ ഒരു ടാങ്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് ടാങ്കിൽ ചെയ്തിട്ടുള്ളവർ അല്ല ചെയ്യാൻ പോകുന്നവർ വളരെ കറക്റ്റായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് സർവീസൊക്കെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നല്ലൊരു ഫിൽറ്റർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരം ടാങ്കുകൾ ചെയ്യാൻ പറ്റും. ഇതിനൊന്നും ഫിൽറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, നല്ലൊരു ലൈറ്റുണ്ട്, അത്രമാത്രമല്ല ടാങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്ത് കലങ്ങി വൃത്തിയാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കവറോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ ഇതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് വെച്ചിട്ട് അതൊക്കെ ചെറുതായിട്ട് വെള്ളമൊന്ന് തുറന്നിട്ട് കൊടുക്കാൻ മതി. അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് നമ്മുടെ മോസിൻ്റെ ടാങ്ക് ഇതുപോലെ തന്നെ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഈ പ്ലാസ്റ്റിക് കവറിട്ടിരിക്കുന്ന വേറൊന്നുമില്ല, ഇതിനകത്ത് വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ചെറിയ പാത്രങ്ങൾ ഉപയോഗിച്ച് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. ഈ ടാങ്കിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഫിൽറ്റർ ഇല്ല, ഫിൽറ്റർ ഇല്ലാതെ ചെയ്തിട്ടുള്ള ടാങ്ക്. അപ്പോൾ പലരും പറയും ഫിൽറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് ടാങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, ഫിൽറ്റർ ഇല്ലാതെയും ചെയ്യാം. ആഴ്ച ഒരു ദിവസമെങ്കിലും ഒരു 50% വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ. മൂന്ന് ടാങ്കുകളുടെ വാട്ടർ ചേഞ്ച് നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന ദിവസം എല്ലാത്തിൻ്റെ ഒരുമിച്ച് കഴിയും. ഈ ടാങ്ക്, അടുത്തത് ഈ കാണുന്ന ടാങ്ക്, ഈ ടാങ്ക്, ഇതെല്ലാം നമ്മൾ ഇന്ന് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇതിൽ നമ്മൾ വെച്ച മോസുകളൊക്കെ നല്ല രീതിയിൽ കിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ, മോസുകൾ നല്ല ഭംഗിയായിട്ട് കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും നമുക്ക് വാട്ടർ ചേഞ്ച് ഇതിനകത്ത് ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇരിക്കുന്നതും ഹാങ് ഓണാണ്, അത് ഹേലിയുടെ ഹാങ് ഓൺ ഫിൽറ്റർ ആയി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. ഈ ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുന്ന 12 mm എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ്. അതിന് വേറെ അത്യാവശ്യം നല്ല കൂടുതലുള്ള ഒരു ഗ്ലാസ്സാണ്. ഇതിനകത്തിന് നമ്മളിങ്ങനെ ഇത് കാണിക്കുന്നത് കയ്യിൽ ഒഴിച്ചാലും മതി. ടാങ്കിന് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു ടാങ്ക്. ഒന്ന് ഇതിൻ്റെ ഹൈറ്റ് കൊണ്ടും വെച്ചിരിക്കുന്ന ഇതിൻ്റെ പ്ലാന്റിങ്ങും ഒക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഈ ടാങ്ക്. അത് അനൂബിയാസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫേൺ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ മോസ് ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വാൽസിനേറിയ വെച്ചിട്ടുണ്ട്. ഇത്ര ഉള്ള ടാങ്കിൽ പിന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഇതിന് വരാൻ പോകുന്നത് ഇതൊരു തട്ടിക്കൂട്ട് ലൈറ്റാണ്. ഇത് മാറ്റി നല്ലൊരു ലൈറ്റ് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും, ആ ലൈറ്റ് വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫിൽറ്റർ
ഒരു ക്യാനിസ്റ്റർ വയ്ക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ടാങ്ക് നല്ലൊരു സെറ്റപ്പ് ടാങ്കായിട്ട് മാറും. ഇതിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എവൻ്റെ വാട്ടർ ചേഞ്ച് കഴിക്കും, ഈ ടാങ്കിൻ്റെ വാട്ടർ ചേഞ്ച് കഴിക്കും. ഇച്ചിരി ക്ലൗഡിയാണ്, ഇതിനകം ഒന്ന് നമ്മൾ റബ്ബ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ പണി പൂർത്തിയാകാതിരിക്കുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഹൈഡ്രോ കോട്ടയിലിൻ്റെ തൃപ്പാദ്യത നട്ടിട്ടുണ്ട്, അത് കിളിർത്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനവും നല്ല സെറ്റായിരിക്കും. കുറച്ച് ഗപ്പീസ് ഉണ്ട്. ആ ഗപ്പീസും കൂടെ ഒന്ന് കാണിച്ച് നമുക്ക് ഈ വീഡിയോ നിർത്താം. എന്നാൽ പ്ലാന്റ് ടാങ്ക് ചെയ്യുന്നതിന് ആവശ്യമായ മിക്കവാറും സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വുഡാണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ലപോലെ വുഡ് നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോണുകളാണെങ്കിലും ഉണ്ട്. അതുപോലെ സോയിലുകളാണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സോയിലുകളും അവൈലബിളാണ്. അപ്പോൾ സോയിലുകളൊക്കെ അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, ബൈ.